ഹായ് നമസ്കാരം, ഞാൻ രാഗേഷം ജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് വാഹനത്തിൽ മിക്കവാറും മിസ്സിങ് അല്ലെങ്കിൽ ജെർക്കിങ്, ഒരു നമ്മളൊരു കയറ്റമൊക്കെ കയറുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിട്ട് കയറുമ്പോൾ വാഹനത്തിന് ഭയങ്കര ഒരു ജെർക്കിങ്, ഇടയ്ക്കിടയ്ക്ക് വാഹനം ഒന്ന് ഓഫായി പോകുന്ന പോലൊരു ടെൻഡൻസി, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു പ്രശ്നം പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, ഇനി അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരുന്നുണ്ട്. എന്താണ് അതിന് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് സൊല്യൂഷനാണ് നമുക്ക് അതിന് ചെയ്യാൻ സാധിക്കുന്നത്, ഇതാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെറ്റ് എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനപ്പോൾ ഇന്ന് പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എൻജിൻ എങ്ങനെയാണ് കൂടുതൽ ജെർക്ക് ചെയ്യുന്നത്, അതായത് നമ്മുടെ വാഹനത്തിൽ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന വാഹനത്തിന് പെട്ടെന്ന് ഒരു ജെർക്കിങ്, അല്ല അതായത് വാഹനം പെട്ടെന്ന് ഒരു ജെർക്കിങ് പോലെ ഫീൽ ചെയ്യുന്നു, കയറ്റം കയറാനൊരു ബുദ്ധിമുട്ട് പോലെ കാണിക്കുന്നു. വാഹനം എവിടെയെങ്കിലും നിർത്തി ഐഡ്ലിങ്ങിൽ ഇട്ട് കഴിയുന്ന സമയത്ത് നമ്മുടെ വാഹനം ഓഫായി പോകുന്ന പോലൊരു ടെൻഡൻസി, അതായത് ആർ പി എം ഫ്ലക്ച്വേഷൻ കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സിംറ്റംസ് കാണിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ പ്രശ്നം? അതായത് ഇത് പ്രധാനമായിട്ട് കാണിക്കുന്ന ത്രീ സിലിണ്ടർ വാഹനങ്ങൾക്കായിരിക്കും, ഫോർ സിലിണ്ടറിലും കാണിക്കും, പക്ഷേ നമുക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല, എന്നാലും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതിൽ എന്താണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ വാഹനത്തിൻ്റെ ഹുഡ് ഞാനിപ്പം തുറന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ വാഹനങ്ങൾ ഇപ്പോൾ വരുന്ന എല്ലാം ഒരു 100% വാഹനങ്ങൾക്കും ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡിയാണ്. ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ ഒരു പോർഷനാണ്, ഈ ഒരു പോർഷനാണ് നമ്മൾ ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്ന ഈ കാണുന്ന ഒരു പോർഷൻ. ഈ ത്രോട്ടിൽ ബോഡി എന്ന് ഉദ്ദേശിക്കുന്ന സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ എത്ര കൊടുക്കുന്നു എന്നുള്ളത് നമ്മുടെ വാഹനത്തിന് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് നമ്മുടെ വാഹനത്തിന് അറിയാൻ സാധിക്കും എത്രത്തോളം ആക്സിലേറ്റർ കൊടുത്തു. പണ്ടത്തെ പോലെ ആക്സിലേറ്റർ കേബിളോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഫുള്ള് ഇലക്ട്രോണിക്കാണ്. നമ്മുടെ ഇപ്പോഴത്തെ യുഗം മുഴുവൻ പോകുന്ന ഇലക്ട്രോണിക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കൂടെ കൂടിയാണ് ഇതിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫംഗ്ഷൻ നടത്തുന്നത്. ഇതിനകത്തൊരു മോട്ടറാണ് വരുന്നത്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ, അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി ഫുള്ള് അഴിച്ച് ഞാൻ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടോളാം. ഫുള്ള് അഴിച്ച് കാണിക്കുന്നതല്ല, വർക്കിങ്ങും കാര്യങ്ങളൊക്കെ, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബട്ടർഫ്ലൈ വാൽവ് വർക്ക് ചെയ്യുന്നതിനുള്ള കുറിച്ച് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും എല്ലാവരും ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം ഈ ഒരു ത്രോട്ടിൽ ബോഡിയുടെ പ്രശ്നം കൊണ്ട്, അതായത് ഈ ഒരു ത്രോട്ടിൽ ബോഡിയുടെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ത്രോട്ടിൽ ബോഡിക്ക് ഒരു പ്രശ്നം വരുന്നത്? നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ഫിറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ നെഗറ്റീവ് അഴിക്കുക, അല്ലെങ്കിൽ ബാറ്ററി ഒന്ന് അഴിക്കുന്നു. ബാറ്ററി അഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഫുള്ള്, അതായത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ വാഹനം ഫുള്ള് ഇലക്ട്രിക്കലി കൺട്രോൾഡാണ്, അതായത് ഇ സി യു എന്ന് പറയുന്ന യൂണിറ്റാണ് ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ എൻജിൻ കൺട്രോൾ മൊഡ്യൂളാണ് ഇതിന് ഫുള്ള് സിഗ്നൽ കൊടുക്കുന്നത്. ഈ എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ നമ്മൾ ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അതിലോട്ട് പോകുന്ന സപ്ലൈ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തിരിച്ച് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിന് ചില കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന പോലെ ത്രോട്ടിൽ ബോഡിക്ക് റീപ്രോഗ്രാമിംഗ് ആവശ്യമുണ്ട്. പലരും ചെയ്യാറില്ല, അല്ലെങ്കിൽ പലർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ അത് റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഞാനിപ്പം കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിനാവശ്യം, അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ഒരു 10 ഒരു സ്പാനർ മാത്രം മതി. ഈ ഒരു പരിപാടി വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ബാറ്ററി ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക. ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ഡിസ്കണക്ട് ചെയ്യേണ്ട കാര്യമില്ല, നെഗറ്റീവ് സൈഡ് മാത്രം നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്യുക. ഫുള്ളരിക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് ഇപ്പം നമ്മുടെ ബാറ്ററി എന്നുള്ള കണക്ഷൻ ഇല്ല, അതായത് ഫുള്ള് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് എല്ലാം ആസിറ്റീസ് അതിൻ്റെ ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് ആ സ്റ്റേജിൽ തന്നെ ഇപ്പോൾ സ്റ്റോപ്പായിപ്പോയി. അതിപ്പോൾ ഇൻക്ലൂഡിങ് നമ്മുടെ സ്റ്റീരിയോ ആണല്ലോ, ബാക്കിയുള്ള എല്ലാം ആ രീതിയിൽ തന്നെ സെറ്റായി. ഒരു 5 മിനിറ്റ് നമ്മളിത് ഊരിയിട്ട് കഴിഞ്ഞ് തിരിച്ചതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്യാം. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ബാറ്ററി പ്രോപ്പറായിട്ട് ടൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിക്കണം. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും രണ്ടും ടൈറ്റ് ആണെന്ന് ഉറപ്പാക്കുക. ഇത് രണ്ടും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഈ നെഗറ്റീവ് ഒന്ന് ഊരി വിട്ടു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് കീ വെച്ചാണ് നമ്മുടെ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത്, അതായത് ത്രോട്ടിൽ ബോഡി കാലിബ്രേഷൻ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ വാഹനത്തിനകത്തോട്ടൊന്ന് കയറുകയാണ്. ഞാനിപ്പോൾ കാണിച്ചതുപോലെ ബാറ്ററി ഞാൻ ഡിസ്കണക്ട് ചെയ്തിരുന്നത് കണക്ട് ചെയ്തു, പിന്നെയും കണക്ട് ചെയ്തു. ഒരു 5 മിനിറ്റ്, കറക്റ്റ് 5 മിനിറ്റെങ്കിലും നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം. എന്നിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് വാഹനത്തിൻ്റെ താക്കോലിംഗ് എടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഞാനിപ്പോൾ ACC ഓണാക്കി, ഇഗ്നീഷൻ ഓണാക്കി. അപ്പോൾ ഇതിനകത്ത് മീറ്ററിൽ ഫുള്ള് ലൈറ്റെല്ലാം തെളിഞ്ഞ് കണ്ടു. ഒന്നുകൂടെ ഞാൻ ഫുള്ള് ഓഫ് ചെയ്തു, ഒന്നുകൂടെ ഞാൻ ഓൺ ചെയ്യുകയാണ് ഇഗ്നീഷൻ, ACC ഇഗ്നീഷൻ. ഇപ്പോഴും മീറ്ററിലെ ലൈറ്റ് എല്ലാം കാണിച്ചു, ആസിറ്റീസ് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ ഓഫ് ചെയ്തു,
നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കാൻ സാധ്യത ടിക് 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 എന്നൊരു ഒച്ച കേൾക്കും. അതെല്ലാം ഞാൻ ആ ത്രോട്ടിൽ ബോഡിയുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടോ എന്ന് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഒന്നുകൂടെ ഓൺ ചെയ്യുകയാണ്, ഓൺ ചെയ്തു, മീറ്ററെ ലൈറ്റ് എല്ലാം കാണിച്ചു. ഇപ്പം ഈ ഓൺ ചെയ്ത് കഴിഞ്ഞൊരു 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് എങ്കിലും ഇട്ടേക്കുക, ഫ്രണ്ടിൽ പിന്നെ ഒരു ഒച്ച കേട്ടു. ഇങ്ങനെ ഒരു 3 തവണ നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ ത്രോട്ടിൽ ബോഡി കാലിബ്രേഷൻ എന്ന് പറയും. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു രീതിക്ക് നമ്മുടെ വാഹനത്തിൽ ഇലക്ട്രിക്കൽ ഫിറ്റ്മെൻറ്റോ കാര്യങ്ങളോ വല്ലതൊക്കെ ചെയ്യാൻ, അഡീഷണൽ ഫിറ്റ്മെൻറ്റ് വല്ലതും ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവൊക്കെ അഴിക്കുന്ന സമയത്ത് ഏത് രീതിക്കാണോ ത്രോട്ടിൽ ബോഡി ഇരിക്കുന്നത് അതുപോലെ ഇരിക്കും. എന്നിട്ട് അറിയാതെ നമ്മൾ പെട്ടെന്ന് കണക്ട് ചെയ്ത് കീ ഓൺ ചെയ്ത് ഒറ്റയടിക്ക് വാഹനം എടുത്തുകൊണ്ട് പോകുമ്പോൾ ത്രോട്ടിൽ ബോഡിക്ക് തന്നെ കൺഫ്യൂഷനാകും, ഷോ ഞാൻ എവിടെയാണ് ക്ലോസ് ചെയ്തിരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ആ ഒരു കൺഫ്യൂഷൻ വരുന്നുള്ളതുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു പ്രോബ്ലം കാണിക്കുന്നത്. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തുമ്പോൾ വൈബ്രേഷൻസും ഫസ്റ്റ് ഗിയറിലൊക്കെ വാഹനം എടുത്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഈ പറഞ്ഞൊരു കാര്യം എല്ലാവരും ഒന്ന് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് മാറി കിട്ടുന്നതാണ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ കംപ്ലൈൻറ്റ് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അഥവാ ഈ കംപ്ലൈൻറ്റ് ഇല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വേറെ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാനില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും.